നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ ബി ജെ പിയുടെ പരാജയ കാരണങ്ങളെ ചൊല്ലി കർശന നിലപാടുമായി കേന്ദ്ര നേതൃത്വം. പാർട്ടിക്ക് ഏറ്റവും ശക്തമായ അടിത്തറയുള്ള തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്ക് ഏറ്റ കനത്ത പരാജയത്തിൽ നേതൃത്വം അതൃപ്തരാണ്. ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏക സിറ്റിംഗ് സീറ്റായിരുന്ന നേമത്ത് കുമ്മനം രാജശേഖരനുണ്ടായ പരാജയം കേന്ദ്ര നേതൃത്വം ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കഴക്കൂട്ടത്തെയും പാർട്ടിക്കുണ്ടായ തിരിച്ചടി ചർച്ചയായിട്ടുണ്ട്. അടിയന്തരമായി തിരുവനന്തപുരം ജില്ലാ കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടുകൾ കുറഞ്ഞതായിട്ടാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ജയിച്ച വാർഡുകളിൽ പോലും എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറഞ്ഞത് നേതാക്കളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ബി ജെ പിയുടെ ഏക സിറ്റിംഗ് സീറ്റായിരുന്ന നേമത്ത് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടതും പാർട്ടികളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതിശക്തമായ മത്സരം നടന്ന കഴക്കൂട്ടത്തും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിൽ കാലതാമസം നേരിട്ടതും പലരും ചൂണ്ടിക്കാട്ടുന്നു. വളരെ മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രനെ ഇവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സി പി എം സ്ഥാനാർത്ഥിയായ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ എസ് എസ് ലാലും ഇവിടെ രംഗത്തുണ്ടായിരുന്നു. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഇവിടെ ബി ജെ പി ഏറെ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തിയിരുന്നത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജില്ലാ കോർ കമ്മിറ്റി യോഗം വിളിക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ പല സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ പരാതികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കനത്ത മത്സരം നടന്ന പാലായിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ ജെ പ്രമീളാദേവി തനിക്ക് വോട്ട് വളരെ കുറഞ്ഞതിനെക്കുറിച്ച് ജില്ലാ സംസ്ഥാന നേതൃങ്ങൾക്ക് പരാതി നൽകിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ പല സീറ്റുകളിലും പാർട്ടി വളരെ പിന്നിലായിരുന്നു. മഞ്ചേശ്വരത്തെയും പാലക്കാട്ടെയും മലമ്പുഴയിലെയും തൃശ്ശൂരിലെയും എല്ലാം തോൽവികളും പാർട്ടി നേതൃത്വത്തിന് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിലാണെങ്കിൽ പതിവ് പോലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ പരസ്യ പ്രസ്ഥാനങ്ങളുമായി നേതാക്കൾ ഇറങ്ങിക്കഴിഞ്ഞു. ഹൈബി ഈഡൻ എം പി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഉറക്കം തൂങ്ങുന്ന പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ചിട്ടും ഒരു വിശദീകരണം പോലും തേടാൻ കഴിയാതെ കെ പി എസ് അധ്യക്ഷൻ ഇന്ദിരാഭവൻ്റെ ഗേറ്റുകൾ അടച്ച് ഇരിക്കുകയാണ്. മുല്ലപ്പള്ളിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കളും കെ സുധാകരനെ പ്രസിഡന്റാക്കണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു വിഭാഗവും ഹൈക്കമാൻഡിൻ്റെ സന്ദേശങ്ങൾ അയക്കുന്ന തിരക്കിലാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിക്കും തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കൃത്യമായ ഒരു അവലോകനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. കോൺഗ്രസിൻ്റെ പതിവ് രീതി അനുസരിച്ച് മുല്ലപ്പള്ളി പി സി സി അധ്യക്ഷനായും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായും തുടരാൻ തന്നെയാകും സാധ്യത. കഴിഞ്ഞ ദിവസം എ ഗ്രൂപ്പുകാർ തിരുവനന്തപുരത്ത് രഹസ്യയോഗം ചേരുക കൂടി ചെയ്തതോടെ ഗ്രൂപ്പ് യുദ്ധങ്ങൾ തുടരുമെന്ന് ഉറപ്പാണ്. യു ഡി എഫിലെ ഘടകകക്ഷികളും കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ആർ എസ് പി നേതാവായ ഷിബു ബേബി ജോൺ ശക്തമായ വിമർശനമാണ് കോൺഗ്രസിന് നേരെ ഫേസ്ബുക്കിലൂടെ നടത്തിയത്. പുതിയ മന്ത്രിസഭ അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും സ്വന്തം പരാജയ കാരണങ്ങൾ തേടി ഈട്ടിൽ തപ്പുകയാണ് കേരളത്തിലെ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.